വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീമുമായിട്ടാണ്. ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ദിവസം കൊണ്ട് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ പാടുകളുണ്ടെങ്കിൽ അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാടൊക്കെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകാനും ഈ ഒരു ക്രീം വളരെ എഫക്റ്റീവാണ്. അതുപോലെ ചിലവരുടെ കഴുത്തിലെ കാല് പാടുകൾ, അതുപോലെ തന്നെ കൈമുട്ടിലെ പാടുകൾ, ഇതൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു ക്രീം വളരെ എഫക്റ്റീവാണ്. കണ്ണിന് താഴെയുള്ള കറുത്ത പാടും പോകുന്നതിന് അതിന് വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാട്ടോ. അതിന് ഈ ഒരു ക്രീം യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വിട്ടാലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു ഓറഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് ഓറഞ്ച് കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കലർന്ന വെള്ളത്തിൽ മുക്കിയിട്ട് ഓറഞ്ച് പൊളിച്ച് കഴിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് ഇത് വാഷ് ചെയ്തിട്ട് ആവശ്യം വരികയില്ല. അപ്പോൾ അകത്തേക്ക് വെള്ളമൊന്നും ഒരുപാട് കയറത്തില്ല. ഇനിയിപ്പോൾ കയറിയാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതിയൊന്ന് നികക്കെ, അതായത് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി മൂടി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതായത് ഏകദേശം ഒരു ഗ്ലാസോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റവ് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയിൽ നമുക്ക് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനും സ്കിന്നിലെ പാടുകൾ മായ്ക്കാനൊക്കെ വളരെ എഫക്റ്റീവാണ് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് അടുപ്പ് വെച്ച് തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് മൂടി വെച്ച് വേണം തിളപ്പിക്കാനായിട്ട്, ഒരു പാത്രം വെച്ച് മൂടി വെക്കണം. കാരണം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ആവിയായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നീരാവിയായിട്ട് പോകുമ്പോൾ അതിന് ഇത് പോകാണ്ട് ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. അപ്പോൾ അതാ കണ്ടില്ല, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിത് നന്നായിട്ട് തന്നെ തിളപ്പിക്കണം. എങ്കിലാണ് നമുക്കിത് നന്നായിട്ട് അതിൻ്റെ വൈറ്റമിൻ സി, അതിൻ്റെ അതായത് തൊലിയിലുള്ള ആ ഗുണങ്ങളെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് തിളപ്പിച്ച് വാങ്ങിയതാണിത്. ഇനി നമ്മളിത് മൂടി വെച്ച് തന്നെ തണുപ്പിക്കണം. മൂടി വെച്ച് തണുപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പറഞ്ഞതിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അതാ ഒരു 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് ഈ വെള്ളവും ഈ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പം ജസ്റ്റ് ഇത് അരഞ്ഞു വരാൻ പാടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ആ തൊലി മാത്രമായിട്ട് ഇട്ടിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും, ഒരു പകുതി കൂടുതൽ അരഞ്ഞ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളം കൂടി ആവശ്യത്തിന് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് അടിച്ചപ്പോഴാണ് എനിക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിനായി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാ കണ്ടില്ല, നന്നായിട്ട് പേസ്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഇതാണ് എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ക്രീം ഉണ്ടാക്കാൻ ഇത്രയും ആവശ്യമുണ്ടോ? അത്രയൊന്നും ആവശ്യമില്ല. പക്ഷേ നമുക്കിത് ബാലൻസ് വരുന്നത് നമുക്ക് ഫേസ് പായ്ക്കിനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതൊരു എയർടൈറ്റായിട്ടുള്ള ബാലൻസ് വരുന്ന ആ ഒരു പ്യൂരി ഉണ്ടല്ലോ, അത് നമുക്കൊരു എയർടൈറ്റായിട്ടുള്ളൊരു ടിന്നിനകത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ ഒരാഴ്ചയോളം കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്നും ഫേസ് പായ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളത് ആ ഒരു ഇതിൽ നിന്ന് എടുത്തിട്ട് ഫേസ് പായ്ക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കീടു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് പായ്ക്ക് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് അലോവേറയുടെ ജെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അത് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും. ഫ്രിഡ്ജിൽ വെച്ചാൽ 1-2 ദിവസത്തിനുള്ളിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. റെഡിമെയ്ഡ് അലോവേറ ജെല്ല് എടുക്കുമ്പോൾ കഴിവെങ്കിൽ നല്ല ബ്രാൻഡ്
aloe vera gel thanne nokki edukka adu endha nu cheyna ee koranja type aloe vera gel okka vaangikkumba adinatho adu ubhayikkumba face lokke pimples undavanulla chance koodalana appo adinatho adangikkunna ingredients okka vera ottiri ippa njan ubhayikkunna ornu vavunde aanu avundu thanne enikku vella prashna illa ee oru karyam cheyya അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ക്രീം ആണെന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത് രണ്ടാഴ്ചയോളമൊക്കെയാണ് ഫ്രിഡ്ജിൽ കേടാകാതെ ഇരിക്കുകയുള്ളൂ അപ്പം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമുള്ളത് മാത്രം പുറത്തെടുത്ത് വയ്ക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ച് എടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രണ്ടാഴ്ചയോളം ഈ ഒരു ക്രീം ഇരിക്കും അപ്പോൾ ഞാനൊരു രണ്ടാഴ്ചത്തേക്കുള്ളതാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം എടുക്കുന്ന 2 ടേബിൾ സ്പൂൺ അലോവെറ ജെല്ലാണ് 2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ആ സ്പൂൺ നന്നായിട്ട് നിറഞ്ഞ് തന്നെ എടുത്തോളൂ കേട്ടോ നമ്മൾ അലോവെറ ജെല്ലിൽ ഒട്ടും കുറയ്ക്കേണ്ട അപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഒക്കെ അലോവെറ ജെൽ എടുക്കാം ഞാനിവിടെ നന്നായിട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹണി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതിലേതെങ്കിലും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് ഓറഞ്ചിൻ്റെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പ്യൂരി ഇല്ലേ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ പ്യൂരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമ്മുടെ ഫേസിലെ പാടുകൾ മായ്ക്കാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഡാമേജ് ആവാതെ സൂക്ഷിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ 2 സ്പൂൺ ഓറഞ്ചിൻ്റെ പ്യൂരി ചേർത്തിട്ട് 1 സ്പൂൺ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളിൻ്റെ അതിനകത്തുള്ള ജെല്ല് മാത്രം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ 3 ദിവസം അടുപ്പിച്ച് നമ്മുടെ കഴുത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഫേസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും നമ്മളിത് അപ്ലൈ ഒരല്പം മാത്രം എടുത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക എന്നിട്ട് നമ്മൾ 3 ദിവസവും നമ്മളിത് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് 4ാമത്തെ ദിവസം നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്രീമൊക്കെ ചിലവർക്ക് യൂസ് ചെയ്യുമ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ചേർത്തെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചിലപ്പോൾ അലർജി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ദിവസം അടുപ്പിച്ച് തന്നെ ഇത് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ദാ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്കൊരു ക്രീമിൻ്റെ ഒരു പരുവത്തിലായി കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റാം അപ്പോൾ അതാ ഞാനൊരു ടിന്നിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പതിയൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇത് നന്നായിട്ടങ്ങ് അബ്സോർബ് ആയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ